ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോൺഗ്രസ്. ഒരു ദിവസം രണ്ട് രാജിയാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രമുഖ നേതാവാണ് രാജിവെച്ചത്. തുടർച്ചയായി നേതാക്കൾ കൊഴിഞ്ഞു പോകുന്നത് അടക്കമുള്ള പ്രശ്നങ്ങളാണ് പാർട്ടി ഇന്ന് നേരിടുന്നത്. രാഹുൽ ഗാന്ധി നാളെയാണ് ഗുജറാത്തിലെത്തുന്നത്. അതിനു മുൻപേ തന്നെ സംസ്ഥാനത്ത് തകർച്ച തുടങ്ങിക്കഴിഞ്ഞു. ഈ വർഷം കോൺഗ്രസ് തിരിച്ചുവരവിനായി വലിയ യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ യാത്രയാണ് തുടങ്ങുന്നത്. എന്നാൽ അതിനു മുൻപ് പ്രമുഖരെല്ലാം പാർട്ടി വിടുന്നത് വലിയ നാണക്കേടായി മാറിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ സീഷാൻ ഹൈദറാണ് പാർട്ടി വിട്ടത്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം രാജി സമർപ്പിച്ചത്. ഗുജറാത്ത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ വിശ്വനാഥ് സിംഗ് വഘേല രാജിവെച്ച മണിക്കൂറുകൾക്കുള്ളിലാണ് സീഷാൻ ഹൈദറും രാജിവെച്ചിരിക്കുന്നത്. AICC അംഗം കൂടിയാണ് അദ്ദേഹം. കോൺഗ്രസിന് ജനങ്ങളോട് വിശ്വാസ്യതയില്ലെന്ന് സോണിയാഗാന്ധിക്ക് അയച്ച കത്തിൽ സീഷാൻ ആരോപിക്കുന്നുണ്ട്. കോൺഗ്രസ് വൻ നേതാക്കളെല്ലാം പാർട്ടി വിടാൻ നിർബന്ധിതരാവുകയാണെന്ന് സീഷാൻ കത്തിൽ ഉന്നയിച്ചു. സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് നേതൃത്വത്തെക്കുറിച്ച് കാലമായി സീഷാൻ വിമർശിക്കുന്നുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹം പാർട്ടി വിടുമെന്ന സൂചനയും ഉണ്ടായിരുന്നു. അതേസമയം ഗുലാം നബി ആസാദിന്റെ രാജിയും സീഷാന്റെ മാറ്റത്തിന് പിന്നിലുണ്ടെന്നാണ് സൂചന. വിശ്വനാഥ് സിംഗ് വഘേല പോയത് കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെയാണ്. സീഷാനും കൂടി പോയതോടെ ആകെ പ്രതിസന്ധിയിലായി. ഈ വർഷം ജനുവരിയിലാണ് വിശ്വനാഥ് സിംഗിനെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി നിയമിച്ചത്. അതേസമയം ഗുജറാത്ത് നേതൃത്വമാകെ താളം തെറ്റി നിൽക്കുകയാണ്. ഇതുവരെ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളൊന്നും സംസ്ഥാനത്ത് നടത്തിയിട്ടില്ല. നേതാക്കൾ തുടരെ പാർട്ടി വിട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനു പുറമെ ആം ആദ്മി പാർട്ടിയുടെ ഭീഷണിയും. കോൺഗ്രസിനെ മറികടന്ന് അവർ കുതിക്കുകയാണ്. കോൺഗ്രസിന്റെ വലിയൊരു വോട്ട് ശതമാനം ഇത്തവണ ആം ആദ്മി പാർട്ടി കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സൂറത്തിൽ നിന്നടക്കമുള്ള ഫലങ്ങൾ നൽകുന്ന സൂചനയും അതുതന്നെയാണ്. കോൺഗ്രസ് ദുർബലമായതോടെ ആ വോട്ട് ബാങ്കിന്റെ നല്ലൊരു ശതമാനവും AAPയിലേക്കാണ് പോയത്. അതേസമയം ഇന്ന് ഗുജറാത്തിലെത്തുന്ന രാഹുൽ ഗാന്ധി ബൂത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. പരിവർത്തൻ സങ്കല്പിൽ അദ്ദേഹം പങ്കെടുക്കും. ഇത് സബർമതി റിവർഫ്രണ്ട് നടത്തുന്ന കൺവെൻഷനാണ്. മഹാത്മാഗാന്ധിയുടെ സബർമതി ആശ്രമവും രാഹുൽ സന്ദർശിക്കുന്നുണ്ട്. ഭാരത് ജോഡോ യാത്രയ്ക്ക് മുൻപുള്ള രാഹുലിന്റെ സന്ദർശനമാണിത്. ഒരു പക്ഷേ ഗുജറാത്ത് തൊടാതെയായിരിക്കും രാഹുലിന്റെ റാലി കടന്നു പോവുകയെന്നും സൂചനയുണ്ട്. യാത്രയ്ക്ക് മുൻപ് കോൺഗ്രസ് അധ്യക്ഷനെ തീരുമാനിക്കുമോ എന്ന കാര്യവും അറിയേണ്ടതുണ്ട്. ഓരോ മേഖലയ്ക്കും 3 മാസം നീണ്ടുനിൽക്കുന്ന ഒരു ക്യാമ്പയിനാണ് ഗുജറാത്തിൽ കോൺഗ്രസ് പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ പരിപാടികളിലും ക്യാമ്പയിൻ റാലികളിലും പങ്കെടുക്കുന്നുണ്ട്. അതേസമയം കോൺഗ്രസിന് ഗുജറാത്തിൽ യാതൊരു സാധ്യതയുമില്ലെന്നാണ് നേതാക്കൾ പറയുന്നത്. നിലവിൽ ജിഗ്നേഷ് മേവാനി മാത്രമാണ് പാർട്ടിയുടെ മുഖമായിട്ടുള്ളത്. എന്നാൽ ഗുജറാത്ത് ജയിക്കാൻ കോൺഗ്രസിനത് മതിയാവില്ല.